ഫേസ്ബുക്ക് വാട്സാപ്പ് ഒന്നും ഇവിടെ ഇല്ല, അതല്ല ഭൂമിയിൽ ഓർമ്മയില്ലാണ്ട് തോണ്ടി പോന്നു. പുതിയ അഡ്മിഷൻ അല്ലേ വെച്ചെങ്ങനെ? അന്റെ എന്ത് ചെല്ലാത്ത നല്ലത്. എന്തായപ്പോ ഈ ആഴ്ച ഞാനില്ലേ ഉമ്മനോട് ചെല്ലപ്പോ കൊറോണ ഉണ്ട് കൊറോണ ഉണ്ട് പോണ്ട പോണ്ടാന്ന്. ഉള്ള ഡ്രസ് എല്ലാം രണ്ട് രണ്ടര മാസം ഇല്ലേ ഉള്ള ഡ്രസ് എല്ലാം എടുത്തിട്ടിട്ട് സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കമന്റ് ഷെയർ എല്ലാം പറഞ്ഞു. അഞ്ചേറ്റ് എന്തായി അറിയോ? ലാസ്റ്റ് സെൽഫിയിൽ നോക്കുമ്പോ ഡ്രസ്സും ഇല്ല എന്തും എല്ലാം തീർന്നു. രണ്ടാമത് ഒറ്റ ഡ്രസ്സ് രണ്ടാമത് ഇട്ടിട്ടില്ലേ സെൽഫി എടുത്തിട്ടിട്ടാകുമ്പോ ചങ്ങായി കിട്ട ഡ്രസ് തന്നെയുള്ളത് വേറെന്തോ ഡ്രസ് ഇല്ലേ. ബേജാറ് മുടിച്ച് മുടിച്ചിട്ട് കൊറേ ആയിരുന്നു. ടി വി നോക്കുമ്പോ ഇല്ലേ കൊറോണ വന്നിട്ട് എല്ലാരും പുറത്ത് മെച്ചാക്കുണ്ട്. ഞാനൊക്കെ സാധനം വേണം പോയിട്ടാകുമ്പോ ഇല്ലേ നിറച്ചാളുണ്ട്. ഞാനെന്താക്കി അങ്ങനെ പെരുന്ന വന്ന് നമ്മളെ പെരുന്ന വന്നിട്ടാകുമ്പോ ഉമ്മ അടിച്ചല്ലാണ്ട് പനി ബജാർക്ക് പോയി കുപ്പായം വേണ്ട പെരുന്നാക്കില്ല അങ്ങനെ എന്ത് പോസ്റ്റ് ഇടും പാങ്ങണ്ട പിള്ളേർ നോക്കുമ്പോ. ആ പോയതന്നെ ഓർമ്മ ഉള്ള രണ്ടു ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ ജലദോഷം പിടിച്ചിട്ട് കൊറച്ചു നേരം കഴിയുമ്പോ ഞങ്ങൾക്ക് ശ്വാസം മുട്ട മുന്നേ ഉണ്ടായിന് അതിങ്ങനെ കൂടാൻ തുടങ്ങി. മരുന്നടിച്ചിട്ടു നേരാന്നില്ല സ്പ്രേ അടിക്കുന്നുണ്ടായിരുന്നു അതും നേരാന്നില്ല. ലാസ്റ്റ് എന്തോ ഓർമ്മയില്ല പനി വന്ന പോലെ എല്ലാം ഓർമ്മയുണ്ട്. ഈ ആംബുലൻസ് എല്ലാം ഉമ്മാല വിളിച്ചിട്ട് കൊണ്ടാന്ന് ഓർമ്മയുണ്ട്. ലാസ്റ്റ് മായ്പാടിക്കുന്നോ നടങ്ങി എന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്തെല്ലാം സ്വപ്പം അങ്ങനെ കച്ചറാക്കുന്ന ആൾക്കാരെ കൊട്ടി കൊട്ട നോക്കുമ്പോ എന്താ കേൾക്കുന്നുണ്ട് അതിനെ അതാണ് മണ്ണിട്ടിട്ടില്ലേ നൊച്ചിട്ടുണ്ട് റോഡൊക്കെ ഫുള്ള് റോഡാക്കി. മുന്നക്കില്ലേ അപ്പാന്റെ ഉള്ളു മനസ്സിങ് എന്നെ ചെല്ലുന്നു മുന്നൂപ്പത് രൂപയും പൈസ അയച്ചിട്ടാകുമ്പോ കാസർഗോഡ് ഹോസ്പിറ്റലിൽ അന്ന് നമുക്ക് പാണ്ട നമ്മ നേരെ പോയിന്ന് മംഗലാരത്തേക്ക് അവൾക്ക് ഹോസ്പിറ്റലിക്ക് പോയറ വലിയ വലിയ ഹോസ്പിറ്റലല്ലേ വലിയ ഹോസ്പിറ്റലല്ലേ. അപ്പൊ നമ്മക്കാണ് ഫോട്ടോ എടുത്തിട്ട് ചുട്ടറ ചെല്ലും ചെയ്യാലോ നാട്ടില് ആ കാസർഗോഡ് ഹോസ്പിറ്റലിൽ അത് വാങ്ങില്ല ഞാൻ മംഗലാരത്തേക്ക് പോയിട്ട് കാണിച്ചു വെക്കും. അങ്ങനെ പോയത് ഓർമ്മ അന്നിട്ട് ആടെ നീ മണ്ണ് നീക്കിട്ട് അയച്ചിട്ടവര് കർണാടക അടച്ചിട്ടിട്ടിട്ട് നമ്മളെ പൈലോട്ട് അടിച്ചിട്ടില്ല കമന്റിന്റെ മാത്രല്ലേ ഞാൻ നിക്കുന്നത്. നമ്മളെ നാട്ടിലെ ഒരു വലിയ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ലേ ഞാനിപ്പോ ഇടയ്ക്ക് എത്തട്ടില്ല അൻക്ക് പേടി എന്റെ ബാക്കിൽ പറയാരെങ്കിലും വരുമെന്ന് ചങ്ങായി മാറല്ലോ ഉണ്ട് ലോക്ക്ഡൌൺ അല്ലേ പണിയില്ല ഇതുമില്ല എന്തും ഇല്ല. അങ്ങനെ ഞങ്ങൾ എന്താക്കി രണ്ട് കോഴി വാങ്ങിയിട്ട് അപ്പൊ ഈ ബക്കറ്റ് പോയാണ് ട്രെൻഡ് അങ്ങനെ അത് ചുടാൻ വേണ്ടി ഞങ്ങൾ നാലഞ്ചാറ് പ്ലാനാക്കി അങ്ങനെ ചിക്കൻ എല്ലാം വാങ്ങിട്ട് പോയിട്ട് ഇങ്ങനെ ചുടാനുള്ള ചുടുന്നുണ്ടായില്ല ഈ എല്ലാം ഇട്ട് അപ്പോഴത്തേക്ക് വെള്ളി മുങ്ങയില്ല ചെങ്ങായി ചെല്ലിത്തറ വെള്ളി മുങ്ങ വരുന്നേന്ന് അതിനെ പുടിക്കാ അതിനെന്താ വെള്ളി മുങ്ങ വരുന്നേച്ച് ഇങ്ങനെ വരുന്നാണ് എല്ലാരും ഇങ്ങനെ നോക്കിട്ട് നിന്ന് അടുത്തെന്ത് ഡ്രോണ് പോലീസാണ് പുടിക്കാറുണ്ട് ഡ്രോണ് പാഞ്ഞില്ലേ അഞ്ചാറാറുണ്ടായിട്ട് അഞ്ചാറ് വഴിക്ക് പാഞ്ഞി ഞാന് പാനി പാനി പാഞ്ഞിട്ട് ഇത് പോണക്ക് എന്റെ ബാക്കിന് വരുന്നില്ലാക്ക ഒരേ വ്യക്തിന്റെ എന്റെ ബാക്കിന്ന് ഞാൻ പാഞ്ഞിട്ട് പോയിട്ട് അവിടെ ഒരു വള്ളച്ചാട്ടം ഉണ്ടായി വള്ളച്ചാട്ടം വള്ളമുള്ള സ്ഥലം ഒരു തുള്ളു തുള്ളി പോയി നോക്കുമ്പോ ഒരു വാറുണ്ടായി അന്റെ മെച്ച മേജാറ് കൂടി പോയി മെച്ചാളും കൂടെയല്ല ഇതാണ് ഇപ്പഴത്തെ ഒരു അവസ്ഥ മെച്ചാളവരെ ആരും കൂടെയല്ല ഇപ്പൊ ഡ്രോണ് വന്ന് ഞാൻ മരിച്ചില്ല പോലീസും നാട്ടാറും ആളും പാടെല്ലാം കൂടി പോലീസാണ്
ഇല്ല, ഇവിടെ ഇല്ലേ, കൊറോണ വന്നാണ് മാത്രമുള്ളത്, വേറെ ആരും കാണുന്നില്ല. അല്ല ഇതെന്ത് അറിയോ, ഇത് 14 ദിവസം ക്വാറന്റൈനിൽ ഉള്ളത് ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിട്ട് അടുത്തേക്ക് പോവും, അപ്പുറത്തേക്ക്. ആടെ പോയിട്ട് ഇങ്ങനെ മൂന്നിട്ടുണ്ടാവേ, അവിടെ ഈ കത്തിരി കുത്തിരി വെച്ചാളും പല പല ആൾക്കാളും. എന്റെ മുന്നേ എന്റെ ഒരു ചങ്ങായി ഉണ്ടായി, വൈകുന്നേരം ദിവസം കഴിഞ്ഞിപ്പോ അവിടെ പോയി. ഓൻ പറഞ്ഞതന്നു ഭയങ്കര ബുദ്ധിമുട്ട് സൈലന്റായിട്ട് നിക്കണു. എന്ത് ബില്ല്? വീട് എന്ത് ബില്ല്? ഇത് 14 ദിവസം ക്വാറന്റൈനിൽ നിക്കണ്ടേ ബില്ല്? വീടും ബില്ല്. മരിച്ചും ഞാനത് കേക്കാണ്ടത് അവിടേക്ക് എത്തിയിട്ടാണ് സ്വന്തം ജീവിതം. ഒരു നേരം ചെല്ലാത്ത പുറത്തിറക്കാണ്ട് നിന്നെങ്കിൽ എന്ത് പ്രശ്നമൊന്നും ഇല്ല വരാന്. ഇത് നമ്മ അല്ല ഈ ബാണ്ടാക്കി പോന്നതല്ലേ, അറ്റല്ലി വെക്കുന്നത്. അപ്പൊ ഏതെല്ലാം സുഖം വന്നിട്ട് സീനിയർമാരാക്കുന്നു. നാല് കൊല്ലം പോയിട്ട് വീടത്തോളം പെരുവില്ല, കുടുംബവുമില്ല, നാടുമില്ല എന്ന് പറയുന്ന പോലെ എന്തുമില്ല. വരന്റെ പണി കഴിഞ്ഞിട്ടാണ് എല്ലാം റെഡി ആയിട്ട് പോവാൻ കഴിയുമ്പോ കണി അലാക്കിന്റെ കൊറോണ വന്നത്. എന്തു പറയാ, ഇപ്പൊ ഇയാൾക്ക് ഒന്ന് നോക്കിയെങ്കിൽ ഇടന്റെ തീർന്ന് നല്ലതായി പോയില്ല, നാട്ടാർ അടി കൊടുത്ത് വേസ്റ്റ്. അങ്ങനത്തെ സീനല്ല നാട്ടിലെല്ലാം രാജ്യം പ്രശ്നമാക്കി കൊണ്ടുപോയി സ്ഥലത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഭാഷയില്ല, വായി മനുഷ്യന്മാർക്ക് ഭാഷയില്ല, അത്ര ബുദ്ധി വരുന്ന സ്വന്തം പൊരുക്കാറ് പൊരുക്കി കേട്ടാത്ത അവസ്ഥയല്ലേ. കല്ലെറിഞ്ഞിട്ടും പടിയെടുത്തിട്ട് വഴി എത്തിയിട്ടും അടുത്തോളം നോക്കിയ മനുഷ്യന്മാരെ മറന്നു, അടുത്തോളം ആ പൊരുക്കാരെ ആ കുടുംബക്കാരെ ആ ചങ്ങായിമാരെ നോക്കിയ ആൾക്കാരെ ഓർമ്മ എങ്ങനെ മനസ്സിലിരുന്നത് ഇതൊക്കെ ചെയ്യാൻ. നമ്മളെ നാട്ടിൽ നടക്കുന്ന കഥ ഇതല്ലോ, അതിനായിട്ട് നല്ലത് മരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെപ്പോ. പിന്നെ യാമക്ക് എന്ത് ദുബൈ എന്ത് പരലോ എല്ലാം കണക്ക്. ഇവിടെ എങ്ങനെ രാത്രി നമുക്ക് കുപ്പൂസ് തന്നെയല്ലോ പറഞ്ഞു കിട്ടുന്ന. ഇവിടെ 14 ദിവസത്തെ ക്വാറന്റൈന്റെ ബില്ലും ഫുഡിന്റെ ബില്ലും നീ എന്ന എടുക്കണം. കടത്തോല എങ്ങനെ ദുബൈത്തെ പോലെ അട്ടിക്കട്ടിക്കിട്ടിന് മുകളിലേക്ക് മുകളിലേക്ക് വെച്ചിട്ട് തന്നെ എല്ലാം സൈഡുള്ള സ്ഥലം ഉണ്ടാ. കടുത്തത്തിന്റെ എന്തുമില്ല, നിനക്ക് എങ്ങനെ വേണ്ടത് അങ്ങനെ കിടക്കാം. ഇവിടെ പുള്ളി ആറില്ല, ഇവിടെ നിനക്ക് എരിഞ്ഞിട്ട് വേണം ചെയ്തിട്ട് കിടക്കാം, മരഞ്ഞിട്ട് വേണം മരഞ്ഞിട്ട് കിടക്കാം, നിന്റെ ഇഷ്ടം അപ്പന അപ്പന. സമാധാനമൊന്നും ഉണ്ട്, ആരെ കേക്കാനും ആരെ നോക്കാനും പണിയോ പോലെ പിത്തിനാക്കാനൊന്നും ഇല്ല. അങ്ങിപ്പോ ഇല്ലേ ബേജാറായിട്ട് കഴിഞ്ഞില്ല. എന്തറിയോ, ഞാൻ മാസത്തിലില്ലേ എത്ര ഡ്രസ് എടുക്കുന്നുണ്ടെങ്കിലും പണി ഞാൻ ചെല്ലാം, അത് വേണം നോക്കി ഇത് വേണമല്ലോ. പാപ്പ എന്ത് ചെല്ലാണ്ട് പൈസ അയച്ചിട്ട് തരല്ലേ, എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും ഞാടെ. നിങ്ങൾക്കൊന്നും പറഞ്ഞെങ്കിൽ അറിയാല കാര്യം, അങ്ങനത്തെ എത്ര ഉപ്പാറുണ്ടാവും, എത്ര ആൾക്കാരുണ്ട്, എത്ര ഇച്ചാമാരുണ്ട്, എത്ര അനിയന്മാരുണ്ട്, കൊറേ പറഞ്ഞാ നിങ്ങൾക്ക് ആക്കി അറിയിച്ചിട്ടായിരിക്കും അവർ പണിയെടുക്കുന്നുണ്ട്. എല്ലാവരും പോലും പറയുന്ന പോലെ എത്രയോ പണിയെടുത്തിട്ടുണ്ട്, എത്രയോ കഷ്ടപ്പെടും. നിങ്ങൾ ഒരു കാര്യത്തിന് വിളിച്ച് പറയുമ്പോൾ ആ പൈസ അയച്ചു തരും, ഈ കാര്യത്തിന് പറയുമ്പോൾ അത് അയച്ചു തരും. നിങ്ങളല്ലോ പിസ്സത്തിന് വേണ്ടിയിട്ട് മാത്രം അത്, നിങ്ങൾക്ക് അവിടെ സന്തോഷമാണെന്ന് പറയുമ്പോൾ ഇവിടെ പണിയെടുക്കുന്നവർക്ക് സമാധാനം അത്ര തന്നെ. അത് അറിയണമെങ്കിൽ കുറേ പറഞ്ഞാൽ എന്ത് പറയാനില്ല, ഒരു മൗത്തിരി പോലെ ദുബൈയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്തിട്ട് സ്വയം വരുന്ന മൗത്തിരി ഇത്രയല്ല പറയാനുള്ളത്, അതിന് മനസ്സിലാക്കിയ. എന്ത് സാഡാ, ഓയർത്ത് സ്വർഗാക്കുന്ന ആളുകളെ നമ്മൾ കാസർഗോഡ്.
ഇപ്പൊ ഇല്ലേ ഞമ്മിപ്പോടെ മൂന്നാൾ വിഷയം പറയുന്നില്ലേ. അപ്പൊ ഞമ്മടെ നാട്ടിലിരുന്നിട്ട് ഇങ്ങനെ വിഷയം പറയുന്നുണ്ട്, സദാചാരക്കാർ വന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് എല്ലാത്തിലും ഇട്ടിട്ടായിട്ട് ആ കുൽമാലാക്കിയത്തി. അങ്ങനെയല്ല പെങ്ങളെ, 10% ആൾക്കാരുണ്ടാവും സദാചാരം ചമ്മിട്ട് ഒരു പണിക്ക് പോകാണ്ട് ബാക്കി ഉണ്ടാളെ കുറവും കണ്ട് പോകുന്നത്. ബാക്കി 90% ആൾക്കാർക്ക് പറയാം പെങ്ങളെ പെങ്ങളായിട്ട് കാണും. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല.